നമസ്കാരം കഴിഞ്ഞ ദിവസം കെ ടി ജലീൽ മുൻമന്ത്രി കെ ടി ജലീൽ ഉണ്ടാക്കിയ വിവാദം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ കാര്യത്തിൽ ഇവിടെ ഇവിടെയുള്ള എം എൽ എമാരും നമ്മുടെ മാധ്യമങ്ങളുമൊക്കെ തൊട്ടും തൊടാതെയൊക്കെ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ഏവരെയും അമ്പരപ്പിച്ചത് അത്ഭുതപ്പെടുത്തിയത് മലയാളത്തിലെ ഒരു മുഖ്യധാര മാധ്യമത്തിൻ്റെ ചില പ്രതികരണങ്ങളാണ് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ചില കൂട്ടർ അമ്പരുന്നുപോയി ആ പ്രതികരണം കണ്ടപ്പോൾ കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആ മാധ്യമം അല്ലെങ്കിൽ ആ ചാനൽ അങ്ങനെ ആയിരുന്നില്ല അത് മറ്റേതെങ്കിലും ഒരു ചാനലല്ല മാതൃഭൂമി ചാനലാണ് ഒരുപക്ഷെ കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് ഇതേപോലെ നിശിതമായിട്ടുള്ള ശരിക്കും അതിനിശിതമായിട്ടുള്ള ഒരു വിമർശനം ആ ചാനലിൽ നിന്ന് കാണുന്നത് ആദ്യമായിട്ടാണ് അതി എന്താണ് എന്നല്ലേ ഒന്ന് കണ്ടുനോക്കുക ഇതാ നമുക്ക് കെ ടി ജലീലിൻ്റെ കൂടി ഒരു ശ്രദ്ധയിലേക്കായി ഇന്ത്യ എങ്ങനെയെന്ന് ഓരോ ഇന്ത്യക്കാരനും എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാണ് ഈ ചിത്രം നമ്മളോട് കാണിച്ചു തരുന്നത് ഇതാണ് ഇന്ത്യയുടെ ഭൂപടം ഇതിൽ യാതൊരു മാറ്റത്തിനും ഇന്ത്യയോ ഇന്ത്യയിലെ ഓരോ പൗരനും അനുവദിക്കുന്നതല്ല അതു തന്നെയാണ് നമ്മുടെ അഭിമാനബോധവും ഈ കാണുന്ന ഈ മാപ്പ് ഈ ഭാഗം നിങ്ങൾ പ്രേക്ഷകർക്കറിയാം ഈ തൊട്ട് താഴെയുള്ള വര ഇത് ലൈൻ ഓഫ് കൺട്രോൾ എന്ന നിലയ്ക്ക് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നതാണ് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒൻപത് കാലങ്ങളിൽ നടന്ന പാകിസ്ഥാനുമായുള്ള സൈനിക നടപടികൾ എഴുപത്തിരണ്ടിൽ സിംല അഗ്രിമെൻറ്റിലൂടെയൊക്കെ അത് ലൈൻ ഓഫ് കൺട്രോൾ എന്ന നിലയ്ക്ക് തീരുമാനിച്ചു വെച്ചിരിക്കുന്നു എന്നത് മാത്രമാണ് കാര്യം പക്ഷേ ഈ സ്ഥലം ഇന്ത്യയുടെ കശ്മീർ തന്നെയാണ് അതിന് യാതൊരു മാറ്റമില്ല മറുഭാഗത്ത് ചൈനയുടെ കൈവശം ചില ഭാഗങ്ങളൊക്കെ ഉണ്ടെന്ന് ചൈന അവകാശപ്പെടുന്നു പക്ഷേ ഇന്ത്യക്ക് ഇന്ത്യയുടെ ഓരോ പൗരനും ഇന്ത്യ എങ്ങനെയാണോ കശ്മീർ എങ്ങനെയാണോ അതാണ് ഈ ഭൂപടം വരച്ചു കാട്ടുന്നത് പല വിദേശ മാധ്യമങ്ങളൊക്കെ പലപ്പോഴും ഈ ഭാഗം പാകിസ്ഥാൻറേതായി കാണിച്ച മാപ്പുകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പക്ഷെ അതിനോടൊരിക്കലും ഇന്ത്യ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല കെ ടി ജലീലിന്റെ കൂടി ശ്രദ്ധയിലേക്ക് ആസാദ് കാശ്മീർ എന്നൊരു കാശ്മീരില്ല അത് പാകിസ്ഥാന് മാത്രമാണ് ഇന്ത്യക്ക് ഈ ഏക കശ്മീരേ ഉള്ളൂ അതാണ് ഈ കാണുന്ന ഭൂപടം താങ്കളുടെ അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ അത് ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യ എന്ന വികാരത്തെ ഹനിക്കുന്നത് വ്രണപ്പെടുത്തുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാണുന്നതാണ് ജമ്മു കാശ്മീർ അതുതന്നെയാണ് എക്കാലവും ഇന്ത്യയുടെ കശ്മീർ വരാൻ നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ ഈ പാക് അധീന കശ്മീർ എന്ന അവർ കരുതുന്ന ഭാഗത്ത് പോലും ഇന്ത്യയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവിദൂരമല്ലാത്ത കാലത്തുണ്ടാകും അതിനാണ് നമ്മൾ കാത്തിരിക്കേണ്ടത് ഇന്ത്യക്കാരന് ഇന്ത്യക്ക് ഇതാണ് കശ്മീർ കണ്ടല്ലോ അത്ഭുതകരമായിരിക്കുന്നു മാതൃഭൂമി ഒരു കാലത്ത് മലയാളിക്ക് വളരെയേറെ ഇഷ്ടവും വിശ്വാസ്യമുള്ള ഒരു മാധ്യമം തന്നെയായിരുന്നു പിന്നീട് എപ്പോഴാണ് ഇതിൻ്റെ ശൈലി മാറാൻ തുടങ്ങിയത് എന്നറിയില്ല എന്തായാലും മീശ എന്നൊരു നോവൽ അതിൽ പ്രസിദ്ധീകരിക്കുന്ന സമയം മുതൽ ഇവിടെയുള്ള ഹൈന്ദവർ തന്നെ ഒരു കൂട്ടരുമായിട്ട് അവർ ഉരസാൻ തുടങ്ങി അന്ന് വലിയ വിമർശനവും ബഹിഷ്കരണവും ഒക്കെ ഈ പത്രത്തിനെതിരെ ഉണ്ടായിട്ട് പിന്നീട് ഒന്നോ രണ്ടോ അവസരത്തിൽ അവർ തീവ്രവാദികളും നക്സലുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലിലൊക്കെ തിരിച്ചും മറിച്ചുമൊക്കെ വാർത്ത കൊടുത്ത് രാജ്യസ്നേഹികളുടെ കോപത്തിന് പാത്രമൊക്കെയാണ് അങ്ങനെ വീണ്ടും ബഹിഷ്കരണമൊക്കെ നടന്ന് ഒരു സമയത്ത് ഈ പത്രം ബഹിഷ്കരിക്കണം എന്ന തരത്തിൽ വലിയ ക്യാമ്പയിനൊക്കെ നടന്നതാണ് അങ്ങനെ ആ കാറ്റിനൊത്ത് അല്ലെങ്കിൽ ഒഴുക്കിനൊത്ത് നീന്തുന്നു എന്ന തരത്തിൽ ജിഹാദികൾക്കും സുഡാപ്പികൾക്കും വേണ്ടിയിട്ട് വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ ചാനലും പത്രവും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കെ ടി ജലീലിൻ്റെ വിവാദം വരികയും വളരെ അപ്രതീക്ഷിതമായിട്ട് തന്നെ ആദി നിശതമായിട്ട് കെ ടി ജലീലിനെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാമല്ലോ മാതൃഭൂമിയുടെ ഉടമ എം ബി വീരേന്ദ്രകുമാർ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ മകനുണ്ട് ശ്രേയസ് കുമാർ ഇവരൊക്കെ ഇപ്പോഴും എൽ ഡി എഫ് മുന്നണിയിൽ തന്നെയാണ് പക്ഷേ എന്നിട്ടും എൽ ഡി എഫിലെ ഒരു എം എൽ എ ആയ കെ ടി ജലീലിനെ പേരെടുത്ത് പറയാനും ഇത്ര അസന്നിദ്ധമായിട്ട് കാശ്മീർ ഇന്ത്യയുടെ കാശ്മീരാണ് അതിന് ആസാദ് കാശ്മീർ അങ്ങനെ ഒരു ഇല്ല എന്ന് തറപ്പിച്ച് പറയാൻ ആ ചാനൽ ഒടുവിൽ തയ്യാറായി അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വെബ് ഡെസ്ക് തത്വമായി